നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ലയണൽ മെസ്സിയെ സ്വന്തമാക്കിയതോടുകൂടിയാണ് അമേരിക്കൻ ക്ലബ്ബായ ഇൻ്റർ മയാമിയെ ലോകം കൂടുതലായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയത്. പിന്നീട് ഇൻ്റർ മയാമിക്ക് വേണ്ടി കളിച്ചു തുടങ്ങിയ ലയണൽ മെസ്സി കളിക്കളത്തിനകത്തും പുറത്തും വലിയ ഇമ്പാക്റ്റാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അമേരിക്കൻ ലീഗിൽ ഒരു വലിയ എഫക്റ്റ് തന്നെ ഉണ്ടാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ വർഷം അഥവാ 2023 അമേരിക്കൻ ലീഗിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ജേഴ്സി അത് മറ്റാരുടേതുമല്ല, സൂപ്പർ താരം ലയണൽ മെസ്സിയുടേത് തന്നെയാണ്. മെസ്സിയുടെ ഇൻ്റർ മയാമി ജേഴ്സിയാണ് ഏറ്റവും കൂടുതൽ ഈ വർഷം അമേരിക്കയിൽ ചിലവഴിക്കപ്പെട്ടിട്ടുള്ളത്. അതേസമയം ആദ്യ 10 പേരുടെ ലിസ്റ്റിൽ മറ്റൊരു അർജൻറ്റീനൻ സൂപ്പർ താരമായ തിയാഗോ അൽമേഡയും വരുന്നുണ്ട് എന്നുള്ളതാണ്. കേവലം 4 മാസങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ലയണൽ മെസ്സി ഈയൊരു നേട്ടം കരസ്ഥമാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും 2012 ശേഷം MLS ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ജേഴ്സികൾ ഏതൊക്കെ താരങ്ങളുടേതാണ് എന്നുള്ളത് ഒരു ലിസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. 2012 2013 ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ജേഴ്സി ഡേവിഡ് ബെക്കാമിൻ്റേതാണ്. 2014-15 സീസണുകളിൽ അമേരിക്കൻ താരമായ ഡെംസിയുടെ ജേഴ്സിയാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത്. 2016 ഇറ്റാലിയൻ ഇതിഹാസമായ പിർലോ, 2017 അൽമിറോൺ, 2018-19 വർഷങ്ങളിൽ ഇബ്രാഹിമോവിച്ച്, 2020 കാർലോസ് വേല, 2021 ജോസഫ് മാർട്ടിനസ്, 2022 ഗാരത് ബെയിൽ എന്നിവരുടെ ജേഴ്സിയാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത്. 2023 ഇപ്പോൾ ലയണൽ മെസ്സി വരുന്നത്. ഏതായാലും മെസ്സിയുടെ അമേരിക്കയിലെ ഒരു എഫക്റ്റ് അത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഒരു ഉടമയും കൊണ്ട് കാണാം.